ദൈവം നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ ബൈബിൾ സ്റ്റഡികളുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ അത് നന്നായി വായിക്കുകയും ആ ഭാഗങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി വ്യക്തമായി നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ അതിൻ്റെ 8-ൻ്റെ 3 വരെയുള്ള വാക്യങ്ങളിലായിരുന്നു നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. യെരുശലേം സഭ എന്ന വിഷയം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. യെരുശലേം സഭയുടെ 7 ഗുണങ്ങൾ, ക്വാളിറ്റികൾ, അത് പൂർത്തീകരിച്ച ശേഷം സഭയുടെ 1-ാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ വിഭജനത്തിലേക്ക് നമ്മൾ വരികയാണ്. 8-ൻ്റെ 4 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, ദൈവസഭ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലേക്കും പോകുന്ന ആ ഒരു സംഭവമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, ഈ സ്റ്റഡിയുടെ ആരംഭത്തിൽ നമ്മൾ ഈ പുസ്തകത്തെ 4 ആയി വിഭജിച്ചിരുന്നു. 1-ഉം 2-ഉം വിഭജനങ്ങൾ നമ്മൾ വേഗത്തിൽ നോക്കി. ഇന്ന് നമ്മൾ 3-ാമത്തെ വിഭജനം ആരംഭിക്കുവാൻ പോവുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 4 മുതലുള്ള വാക്യങ്ങൾ തുടങ്ങണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അത് 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ വിഷയത്തെക്കുറിച്ച് ലൂക്കോസ് ഇവിടെ പറയുകയാണ്. സ്തേഫാനോസിനെ കൊല ചെയ്യുന്ന സമയത്ത് ശൗല് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. അത് ശൗൽ അപ്രൂവ് ചെയ്തു. ആ മർഡർ, ആ കൊല ശൗൽ അപ്രൂവ് ചെയ്തു, അതവന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ചെറിയ ഉപദ്രവമല്ല, എ ഗ്രേറ്റ് പെർസിക്യൂഷൻ. ഒരു പക്ഷെങ്കിൽ ഈ പെർസിക്യൂഷൻസ്, ഈ ഉപദ്രവങ്ങൾക്ക് അതിൻ്റെ ലീഡിങ് കൊടുത്തത് ഒരു റിംഗ് ലീഡറായി ഒരു പക്ഷെങ്കിൽ ശൗല് പ്രവർത്തിച്ച് കാണും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അടുത്ത് നമ്മൾ കാണുന്നത് അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തോലന്മാർ മാത്രം യെരുശലേമിൽ, അവിടെ നിന്ന് മാറാതെ അവരവിടെയായിരുന്നു. ബാക്കിയുള്ള വിശ്വാസികൾ, ദൈവമക്കൾ, അവരെല്ലാവരും ചിതറിപ്പോയി. അത്ര ശക്തമേറിയ പെർസിക്യൂഷൻ യെരുശലേം സഭയ്ക്കെതിരെ ഉണ്ടായി. ഇത് നേരത്തെ നമ്മളുടെ ഒരു എപ്പിസോഡിൽ യെരുശലേം സഭ ഉപദ്രവിക്കപ്പെട്ട സഭയാണ് എന്ന ചിന്തയിൽ നമ്മളിതൊക്കെ ചിന്തിച്ചതാണ് എങ്കിലും ഇന്നത്തെ പാഠത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്.
ആ ഒന്നാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാകുന്നത് നേരത്തെ നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും ഇപ്പോൾ സ്തേഫാനോസിൻ്റെ ഈ വിഷയം ഇതെല്ലാം ലീഡർഷിപ്പിനെതിരെയുള്ള പെർസിക്യൂഷൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പത്രോസിനെ യോഹന്നാനെയും വിളിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് സാധാരണ വിശ്വാസികളെപ്പോലും ഈ ഉപദ്രവം ഇഫക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഒരു വലിയ പെർസിക്യൂഷൻ സഭയ്ക്കെതിരെ ഉണ്ടായി. നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം, അഞ്ചിൻ്റെ 18, ഏഴാം അധ്യായം, ഇവിടെയെല്ലാം ലീഡർഷിപ്പിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പെർസിക്യൂഷൻ കാണുന്നത്. എന്നാൽ ഈ ഒന്നാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കേവലം ലീഡർഷിപ്പ് മാത്രമല്ല, വിശ്വാസികളെപ്പോലും അത് ഇഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദേശത്ത്, അവരുടെ സ്വന്തം ദേശത്ത് നിൽക്കുവാൻ കഴിയാതെ അവർ പലയിടങ്ങളിലായി ചിതറിപ്പോയി. ഇതാണ് നമ്മൾ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. They mourned deeply for Stephen. ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു സ്തേഫാനോസ്. നമ്മൾ ആറാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്, ആത്മപൂർണനും ജ്ഞാനമുള്ളവനും വിശ്വാസമുള്ളവനും നല്ല സാക്ഷ്യം ഉള്ള സ്തേഫാനോസ് തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു. ഏഴാം അധ്യായത്തിൽ ശക്തമായ ഒരു പ്രസംഗം താൻ നടത്തി. അതിൻ്റെ അവസാനം യഹൂദന്മാർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുകയുണ്ടായി. അപ്പോൾ ദൈവസഭയിലുള്ള ഭക്തിയുള്ള ആളുകൾ തന്നെ അടക്കം ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും കുടുംബമായി നമ്മൾ ചിന്തിച്ചാൽ, കുടുംബജീവിതത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ചില പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ ഒക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ നോക്കി, ഇത്രയും ഭക്തനായ ഒരു മനുഷ്യൻ, കൃമാവരവുള്ള മനുഷ്യൻ, ശക്തമായി പ്രയോജനപ്പെടുന്ന സ്തേഫാനോസിനെ ഇങ്ങനെ കൊല്ലുവാൻ ദൈവം അനുവദിക്കാൻ കാരണമെന്താ? ദൈവത്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ലേ? ദൈവം എന്തുകൊണ്ടത് ചെയ്തില്ല? പലപ്പോഴും പല ആളുകൾക്ക് വ്യക്തിപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരഭിമുഖിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളാണിതൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരുമ്പോൾ, അങ്ങനെ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. യെരുശലേമിലെ ദുഃഖം അത് ദൈവം അനുവദിച്ചു. ആ ദുഃഖം നിമിത്തം ശമരിയയിൽ വലിയ സന്തോഷമുണ്ടായി. ദൈവമല്ല പെർസിക്യൂഷൻസ് ആർക്കും കൊടുക്കുന്നത്, പക്ഷേ ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അത് അനുവദിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവിക ഉദ്ദേശങ്ങളുണ്ട് എന്ന് ഈ വചനത്താൽ ഞാൻ എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും, ദൈവത്തിന് ഒരു കാര്യം അനുവദിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവിക ഉദ്ദേശങ്ങൾ ഉണ്ട്. സഭ യെരുശലേമിൽ മാത്രം നിൽക്കുകയാണ്. ലോക സുവിശേഷീകരണത്തിന് ദൈവത്തിന് സഭയെ ഉപയോഗിക്കണം. ദൈവം ചെയ്തത് സ്തേഫാനോസിൻ്റെ ഈ രക്തസാക്ഷി മരണത്തെ തുടർന്ന് പേഴ്സിക്യൂഷൻസ്, ഉപദ്രവങ്ങൾ ശൗലിൻ്റെ നേതൃത്വത്തിൽ ദൈവസഭയ്ക്കുണ്ടായപ്പോൾ വിശ്വാസികൾ ചിതറിപ്പോയി. ദൈവം അങ്ങനെ അനുവദിച്ചു. അങ്ങനെ ദൈവം സഭ വളർച്ച ഉണ്ടായി. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവത്തിന് അനുകൂല സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയും.
പ്രതികൂല സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയും. അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, പ്രതികൂലത്തെയും ദൈവത്തിന് സഭാ വളർച്ചയ്ക്ക് മുഖാന്തരമാക്കുവാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചു, വലിയൊരു പ്രലാപം കഴിച്ചു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. ശൗലിൻ്റെ ഈ ലീഡർഷിപ്പിനെക്കുറിച്ച് 9-ാം അധ്യായം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അതിനെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയം, ശൗല് ഈ ഉപദ്രവത്തിന് ദൈവസഭയെ ഇങ്ങനെ മുടിക്കുവാൻ താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പഠനം ഇനിയും നമ്മൾ തുടങ്ങുകയാണ്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. അവർ ഓടിപ്പോവുകയാണ്. അവരുടെ സ്വന്തം ദേശം വിട്ട് യഹൂദിയയിൽ പലയിടങ്ങളിലേക്കും ശമരിയിലേക്കും വിശ്വാസികൾ ഓടിപ്പോകുമ്പോൾ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം അവരെ മറന്നുപോയില്ല. ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായിപ്പോയി എന്നവർ ചിന്തിച്ചില്ല. ഇനിയും ഇങ്ങനെയൊന്നും സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാതെ അങ്ങ് ഒതുങ്ങിക്കൂടാം എന്നവർ ചിന്തിച്ചില്ല. അവരോടിപ്പോയ ഇടങ്ങളിലെല്ലാം വളരെ ശക്തമായ സുവിശേഷീകരണം അവിടെ ചെയ്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതും നിങ്ങൾ ശ്രദ്ധിച്ചോ, ചിതറിപ്പോയവർ എന്നവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തോലന്മാർ, ഇതിന് പ്രധാന നേതൃത്വം കൊടുക്കുന്നവർ യെരുശലേമിലാണ്. വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സാധാരണ വിശ്വാസികൾ, മറ്റ് ഡീക്കന്മാർ ഒക്കെ അവരോടിപ്പോയവരാണ്. അവരാണ് വചനം സുവിശേഷിച്ചത്. വചനം സുവിശേഷിക്കുന്നത് അത് പാസ്റ്റർമാരുടെയോ അപ്പോസ്തോലന്മാരുടെയോ മാത്രം ദൗത്യമായി ആരും ചിന്തിക്കരുത്. ദൈവസഭയുടെ ഗോളുകളിലൊന്നാണ് ഇവാഞ്ചലിസം. അവർ ട്രെയിൻഡാണ്. അപ്പോസ്തോലന്മാർ ദൈവവചനം അവരെ പഠിപ്പിച്ചിരുന്നു. കർത്താവ് എന്താണ് അവരിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് അവർ വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഈ ഓടിപ്പോകുന്ന സമയത്ത് വീട് വിട്ടതിലോ വസ്തു വിട്ടതിലോ അവർക്ക് ആ നിലയിൽ ഭാരമില്ല. കർത്താവിന് വേണ്ടി അതിശക്തിയോടെ നിൽക്കുക എന്നതായിരുന്നു അവർ ചെയ്തത്. മാത്രമല്ല, അവർ ദൈവവചനം അങ്ങോട്ട് പടർത്താൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, ഒരു വിഷയം യെരുശലേമിൽ ദൈവം അനുവദിച്ചപ്പോൾ അവിടെ നിന്ന് ആളുകൾ പലയിടത്തേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോയ ആളുകൾ വചനം എല്ലായിടത്തും അവർ പറയാൻ തുടങ്ങി. അങ്ങനെ ദൈവസഭ പലയിടങ്ങളിലും ഉളവെടുക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ദൈവസഭ വളർന്നത്. പെർസിക്യൂഷനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും പെർസിക്യൂഷൻ വരുമെന്നാണ്. വളരെ ശക്തമായ പെർസിക്യൂഷൻസ് ഭാരതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ നാം എന്താണ് ചെയ്യേണ്ടത്? മടുത്തു പോവുകയല്ല, വിശ്വസ്തരായി ദൈവവചനത്തെ സുവിശേഷീകരിക്കുക. പെർസിക്യൂഷൻസിനെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് കഴിയും. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു. ഈ 8-ാമത്തെ അധ്യായത്തിലെ ഒരു പ്രത്യേകത ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രസക്തിയും പരിശുദ്ധാത്മാവിൻ്റെ
ആ സുവിശേഷീകരണത്തിന് ആത്മാവ് ദൈവമക്കളെ ഉപയോഗിക്കുന്നതും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ടത് പോകുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 8-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വചനം സുവിശേഷീകരിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ, ദൈവത്തിൻ്റെ വചനമാണ് സുവിശേഷീകരിക്കേണ്ടത്. ആളുകൾ ക്രിസ്തുവിങ്കലേക്ക് വരണമെങ്കിൽ ടെക്നിക്ക് കൊണ്ടോ ഗിമിക്സ് കൊണ്ടോ ഒന്നും സാധ്യമല്ല. ഇന്നും ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ആളുകളെ ആകർഷിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു ആളിൻ്റെയും ഹൃദയം മാറത്തില്ല. പ്രിയമുള്ളവരെ, ഒരു പാപിയുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവൻ അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ദൈവവചനം അവിടെ ചെന്ന് ക്രിയ ചെയ്ത് ആ ഇരുട്ടിനെ നീക്കം ചെയ്ത് സമൃദ്ധിയായ ജീവനിലേക്ക് ഒരു പാപിയെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഇവർ നോക്കിയ ചെയ്തത് അവർ ദൈവവചനം അവർ പ്രസംഗിച്ചു. 5-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രൈസ്റ്റ് സെൻറ്റേർഡ് മെസ്സേജുകൾ. ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ, ആ സുവിശേഷകനെ ലൂക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫിലിപ്പോസിനെ ഇവിടെ അല്ല നമ്മൾ ആദ്യം കാണുന്നത്. 6-ാം അധ്യായത്തിൽ 7 പുരുഷന്മാരെ തെരഞ്ഞെടുത്തതിൻ്റെ കൂട്ടത്തിൽ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ് ഫിലിപ്പോസിനെ ഒരു ഇവാഞ്ചലിസ്റ്റായി. നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു ഫിലിപ്പോസ് ഉണ്ട്. ആ ഫിലിപ്പോസ് അല്ല ഈ ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസ് ഒരു ഡീക്കനായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ ഒരു ഇവാഞ്ചലിസ്റ്റായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോയി. അവിടെ ദൈവം തന്നെ ഉപയോഗിക്കുന്ന ആ രംഗമാണ് തുടർന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. ചിതറിപ്പോയി ആളുകൾ. അവരുടെ കൂട്ടത്തിൽ ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. നോക്ക്, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അതിലൂടെ ദൈവം ചിലപ്പോൾ ശുശ്രൂഷയുടെ ചാലുകളും മാറ്റും. സാഹചര്യങ്ങളിലൂടെ ദൈവം സംസാരിക്കും. വളരെ പ്രതികൂല സാഹചര്യമായിരുന്നു ഫിലിപ്പോസിനുണ്ടായത്. ആ പ്രതികൂല സാഹചര്യത്തിൽ അദ്ദേഹം ശമരിയിലേക്ക് കടന്നുപോയി. പക്ഷേ ആ ശമരിയിലേക്ക് കടന്നു പോയ സമയത്ത് അവിടെ തൻ്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിച്ചു. വളരെ ഫ്രൂട്ട്ഫുള്ളായ ഒരു മിനിസ്ട്രി അദ്ദേഹത്തിന് കർത്താവിൻ്റെ നാമമഹിമയ്ക്ക് വേണ്ടി അവിടെ ചെയ്തെടുക്കുവാനായി കഴിഞ്ഞു. ദൈവവചനമാണ് താൻ അവിടെ പ്രസംഗിച്ചത്. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. 8:12 എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. അപ്പോൾ നോക്കൂ, ഫിലിപ്പോസും ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. ദൈവരാജ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും. വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചതായിട്ട് ഞാൻ 4-ാം വാക്യത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഫിലിപ്പോസും ദൈവത്തിൻ്റെ വചനം താൻ ശുശ്രൂഷിക്കുകയാണ്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കി എത്ര ക്ലിയറായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത്. ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട്. അനുകൂല സാഹചര്യത്തിലാണെങ്കിലും പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഇവാഞ്ചലിസം പ്രോപ്പറായി നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കണം. ബൈബിൾ ആ മോഡലാണ് നമുക്ക് തരുന്നത്. മറ്റ് യാതൊരു കാര്യം കൊണ്ടും
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാത്മീക വിടുതൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് പാപിയായ ഒരു മനുഷ്യൻ കൺവേർട്ടാകുകയില്ല. കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനം അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീണാൽ വീണ്ടും ജനനം സംഭവിക്കും. അടുത്തത് നമ്മൾ കാണുന്നത് അതിൻ്റെ 25 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ചു പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് പത്രോസിനെയും യോഹന്നാനെ കുറിച്ചുമാണ് പറയുന്നത്. അവരും ശമര്യയിലെ ഉണർവ് കാണുവാൻ ഇവിടെ വന്നപ്പോൾ അവർ ദൈവവചനം പ്രസംഗിച്ചു. മടക്കയാത്രയിലും ഓരോ ഗ്രാമങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. അടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ 28 വാക്യത്തിൻ്റെ അവസാന ഭാഗം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു, വചനം വായിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കും ഷണ്ണനെക്കുറിച്ചാണ് അത് പറയുന്നത്. എത്യോപ്യക്കാരൻ ഒരു മന്ത്രി ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. അതിൻ്റെ 30 വാക്യം, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. 32 തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത് എന്ന് പറഞ്ഞ് ലൂക്കോസ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വേദഭാഗങ്ങൾ കോട്ട് ചെയ്യുകയാണ്. 35 വാക്യം, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അതിൻ്റെ 40 വാക്യം, അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസറിയയിൽ എത്തി. ഞാൻ പറയാൻ താല്പര്യപ്പെട്ടത് 8 ദൈവവചനത്തിൻ്റെ പ്രസംഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഉണ്ട്. ഫിലിപ്പോസിനെ ദൈവവചനം ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ത് ചെയ്യണം? സുവിശേഷകൻ്റെ ദൗത്യമാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത്. അദ്ദേഹത്തെ പോലെ തന്നെ മറ്റ് ചിതറിപ്പോയ വിശ്വാസികളും അവർ ദൈവത്തിൻ്റെ വചനമാണ് പ്രസൻറ്റ് ചെയ്തത്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ദൈവദാസന്മാർ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് ഒരു പാപിയെ രൂപാന്തരപ്പെടുത്തി എടുക്കാം എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ബൈബിൾ വെച്ച മോഡൽ അതല്ല. ദൈവവചനത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഇന്നും ലളിതമായ പ്യുവറായ ഗോസ്പൽ പ്രസൻറ്റ് ചെയ്താൽ ആളുകൾ വിടുവിക്കപ്പെടും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയും വേദഭാഗങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ കാരണം സ്തേഫാനോസിൻ്റെ ആ രക്തസാക്ഷി മരണത്തെ തുടർന്ന് ദൈവസഭയ്ക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടായപ്പോൾ ദൈവമക്കൾ, ഡീക്കൺസ് ഇവരെല്ലാവരും പലയിടങ്ങളിലേക്ക് ചെതറി. ഈ ചെതറിപ്പോയവർ അവർ ദൈവവചനം പ്രസൻറ്റ് ചെയ്തു. ദൈവം അവരുടെ ആ ശുശ്രൂഷയെ മാനിച്ചു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞ് സംഭവിക്കുമ്പോൾ, നാം വിശ്വസ്തരായിരുന്നാൽ ദൈവത്തിന് അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാനും ഇക്കാര്യങ്ങളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, ആത്മാവ് 8 മൂവ് ചെയ്യുന്നതും ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. 8:6 നമ്മൾ വരുമ്പോൾ, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്, ആത്മാവാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുകയാണ്.
ഇവാഞ്ചലിസത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ പവർ ഡെമോൺസ്ട്രേറ്റഡ് ആകണം. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, മറുഭാഗത്ത് ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ ഈ വചനത്തെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിക്കും. ഇവിടെ ഒരു പ്രയോഗം ദൈവമക്കൾ ശ്രദ്ധിച്ചോ, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരെന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ചത്? കാരണം ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ഓപ്പറേഷൻ അവരുടെ കണ്ണിന് മുൻപിൽ കാണുകയാണ്, ഭയങ്കര വിടുതലുകൾ സംഭവിക്കുകയാണ്. അത് അവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറന്നു. പിന്നെ ഫിലിപ്പോസ് ദൈവരാജ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ ശ്രദ്ധിച്ചു കേട്ടു. കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഇടയിൽ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അയാളൊരു സാധാരണക്കാരനല്ല, അയാൾ പൈശാചിക ശക്തിയാൽ അവരുടെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തവനാണ്. അപ്പോൾ ശക്തി പ്രകടനങ്ങൾ കണ്ട് അവർ ഭ്രമിച്ചിരുന്ന ആളുകളാണ്. അവിടെയാണ് സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് അതിനേക്കാളൊക്കെ വലിയ ഡെമോൺസ്ട്രേഷൻസ് പരിശുദ്ധാത്മാവിനാൽ താൻ ചെയ്യുകയുണ്ടായത്. അവരുടെ അറ്റൻഷൻ താൻ പിടിച്ചു, താൻ അവിടെ ദൈവത്തിൻ്റെ വചനം പ്രസൻറ്റ് ചെയ്തു, അവിടെ വളരെ ഫലമുണ്ടായി. വചനവും പരിശുദ്ധാത്മാവിൻ്റെ പവർ ഡെമോൺസ്ട്രേഷൻ, ഈ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ദേശത്തിലെ ഏത് വലിയ കെട്ടിനെയും പൊളിക്കുവാൻ കഴിയും. ദൈവവചനത്തിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകൾക്കുണ്ട്. പരിശുദ്ധാത്മാവിനാലാണല്ലോ ദൈവവചനവും ശുശ്രൂഷിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നമ്മൾ ഏഴാം വാക്യത്തിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച് പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു, അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പിശാചിൻ്റെ കസ്റ്റഡിയിൽ കിടന്നപ്പോൾ സന്തോഷമില്ലായിരുന്നു. സുവിശേഷം ഒരു ദേശത്ത് വന്ന് സുവിശേഷത്താൽ ആളുകൾ വിടുതൽ പ്രാപിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പവർ ഡെമോൺസ്ട്രേറ്റഡ് ആയപ്പോൾ രോഗികളൊക്കെ സൗഖ്യമായി, വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അശുദ്ധാത്മാക്കൾ വിട്ടുപോകാൻ തുടങ്ങി. പട്ടണത്തിൽ ഭയങ്കര സന്തോഷമായി. എട്ടാം അധ്യായത്തിൽ മറ്റൊരു ഭാഗത്തും സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഷണ്ണൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവൻ സന്തോഷിച്ചുകൊണ്ട് അവൻ്റെ സ്ഥലത്തേക്ക് അവൻ പോയി എന്ന് നമുക്കിതിൻ്റെ അവസാനം വരുമ്പോൾ കാണുവാൻ കഴിയും. സുവിശേഷം നിരാശയിലേക്ക് ആരെയും തള്ളിയിടുകയില്ല. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവസഭയിലും ദേശത്തും വെളിപ്പെടുമ്പോൾ ആത്മീയ സന്തോഷത്താൽ ആളുകൾ നിറയും. അപ്പോൾ നോക്കൂ, ഫിലിപ്പോസിൻ്റെ ആ ശുശ്രൂഷ ശമരിയയിൽ വളരെ ഇഫക്റ്റീവായി. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയും കൂടെ. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയെക്കുറിച്ച് മറ്റ് ചില വേദഭാഗങ്ങളുടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കൊണ്ടുവരാം. എട്ടാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. പത്രോസും യോഹന്നാനും കൂടെ ശമരിയയിലെ ഈ ഉണർവ് വിലയിരുത്തുവാൻ കടന്നു വരുമ്പോൾ അവരൊരു കുറവ് മാത്രം കണ്ടു. രക്ഷിക്കപ്പെട്ട ഈ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല. ആകയാൽ അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കരം വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് എട്ടാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിന് കൊടുത്ത ആ ഇമ്പോർട്ടൻസിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനിന്ന് കൊണ്ടുവരികയാണ്. അതുപോലെ അതിൻ്റെ 29 വാക്യം വരുമ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഒരു സ്നേഹിതൻ ഗൈഡ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദൈവം ഈ ഇവാഞ്ചലിസ്റ്റിനെ ഫിലിപ്പോസിനെ
ഗൈഡ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ സുവിശേഷീകരണത്തിൽ ഹോളി സ്പിരിറ്റ് വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഹോളി സ്പിരിറ്റിന് സെൻസിറ്റീവായ ഒരു ശുശ്രൂഷകന് മാത്രമേ നല്ല പോലെ ഫലം ഗായിക്കാൻ കഴിയുകയുള്ളൂ. അവർ ജഡത്തിലല്ല പ്രവർത്തിക്കുന്നത്, ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചാണ് പ്രസംഗിക്കുന്നത്, മറ്റ് രോഗസൗഖ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്, ഏത് സ്ഥലത്ത് ശുശ്രൂഷിക്കണം, ഇതെല്ലാത്തിനും ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഗൈഡ് ചെയ്യുന്നയിടത്ത് ദൈവത്തിൻ്റെ വചനമാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. 39 നാം ഇങ്ങനെ കാണുന്നു, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഒരു പ്രത്യേക അനുഭവം ഫിലിപ്പോസിനുണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് ഷണ്ണനോട് സുവിശേഷം പറയുവാനായി ഈ സുവിശേഷകൻ തന്നെ തന്നെ വിധേയപ്പെടുത്തി കടന്നു പോകുന്നത്. ആ തന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ആ മിനിസ്ട്രി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് എഴുത്തുകൊണ്ടുപോയി. പ്രത്യേക നിലയിലൊരു ട്രാൻസ്പോർട്ടേഷൻ, താൻ മറ്റൊരു സ്ഥലത്ത് ചെല്ലുകയാണ്. ഷണൻ പിന്നെ ഫിലിപ്പോസിനെ കാണുന്നില്ല. ഇവിടെയെല്ലാം ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടുവാൻ താല്പര്യപ്പെടുകയാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന് 39 വാക്യത്തിൽ അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഇതൊരു നല്ല ഉദാഹരണമാണ്, നമുക്ക് മനസ്സിലാകാൻ നല്ല ഒരു ഉദാഹരണമാണ്. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ചേർന്ന് മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെടുന്ന ഒരനുഭവം ദൈവസഭയ്ക്കുണ്ടാകും. കർത്താവിൻ്റെ വരവിങ്കൽ ജീവനോടെ ഇരിക്കുന്ന, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന പ്രാഗൽഭ്യമുള്ള സകല വിശുദ്ധന്മാരും എടുത്തുകൊള്ളപ്പെടും. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ട് കാണും. എങ്ങനെയാ എല്ലാവരെയും അങ്ങനെ എടുക്കുന്നത്? അങ്ങനെയൊക്കെ നേരത്തെ സ്ക്രിപ്ചേഴ്സിൽ കാണുന്നുണ്ടോ? ഇതൊരു നല്ല ഉദാഹരണമാണ്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഇതുപോലെ ദൈവസഭയെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ മറ്റൊരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ 8 അതിൻ്റെ 5 ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരുമിച്ചുള്ള ആ ഒരു ഓപ്പറേഷനാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ സമയത്ത് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വിശേഷമായ ഒരു നടത്തിപ്പ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുവാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. സാധാരണ യഹൂദന്മാർക്ക് ശമരിയ പട്ടണത്തിൽ പോകുന്ന താല്പര്യമില്ല. പ്രിയമുള്ളവരെ, അതിൻ്റെ കാരണം ശമരിയരും യഹൂദന്മാരുമായി നല്ല ടേംസിലല്ല. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ശലോമോൻ്റെ മകനായ രെഹോബെയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ 2 പിരിഞ്ഞു. തെക്കേ ദേശത്തിൽ 2 വടക്കേ ദേശത്തിൽ 10. ഈ വടക്കേ ദേശത്തിലെ 10 തലസ്ഥാനമായിരുന്നു ശമരിയ. ഇവിടെ ശമരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ആ തലസ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ ആ ദേശത്തിന് ശമരിയ എന്നായിരിക്കാം. അത് അത്ര ക്ലിയറായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
ഒരുപക്ഷെങ്കിൽ ആ ശമരിയ പട്ടണത്തെക്കുറിച്ചായിരിക്കാം ഇവിടെ പരാമർശിക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു. വടക്കേ ദേശത്തിൽ 10-20 രാജാക്കന്മാരെ വരെ ഭരിച്ചു, തെക്കേ ദേശത്തിലും അതുപോലെ രാജാക്കന്മാർ ഭരിച്ചു. എന്നാൽ വടക്കേ ദേശത്തിലെ ഈ ഭരിച്ച സകല രാജാക്കന്മാരും അവർ ദൈവസന്നിധിയിൽ തിന്മ ചെയ്തു. ജനത്തെ കൊണ്ടവർ പാപം ചെയ്യിപ്പിച്ചു, വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പ്രേരിപ്പിച്ചു. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ കൂടെ കൂടെ അവരോട് വാണിങ് കൊടുത്തു. പക്ഷേ ഈ വടക്കേ ദേശം അത് കൂട്ടാക്കിയില്ല. അങ്ങനെ ദൈവം അസീറിയക്കാർക്ക് ഈ വടക്കേ ദേശത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അസീറിയൻ രാജാവ് വന്ന് അവരെ പിടിച്ചു, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറേ പേരെ അവിടുന്ന് എടുത്തുകൊണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അസീറിയക്കാരായ ഒത്തിരി ആളുകളെ കൊണ്ട് ഈ വടക്കേ ദേശത്തിൽ താമസിപ്പിച്ചു. അങ്ങനെ അസീറിയക്കാരും യഹൂദന്മാരും കൂടെ ഉള്ള ഒരു മിക്സ്ഡ് റേസാണ് ഈ ശമരിയർ. പാരമ്പര്യ യഹൂദന്മാർക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, ആത്മീയമായിട്ടും കഴിയത്തില്ല. അവരുടെ ഈ ശരിയായ ജീനിയോളജി അവർക്കില്ലാത്തത് കൊണ്ട് അവരെ അശുദ്ധരായിട്ടാണ് ഒരു പാരമ്പര്യ യഹൂദൻ അവരെ എണ്ണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് സുവിശേഷവുമായി പോകുവാൻ സാധാരണ യഹൂദർ തയ്യാറാവുകയില്ല. ഈ തരുണത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമരിയ വഴി പോയത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരിക. സാധാരണ യഹൂദന്മാർ അങ്ങനെ പോകത്തു പോലുമില്ല. അവർ തെക്ക് നിന്നും വടക്കുള്ള ദേശത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ ശമരിയ പട്ടണമൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ പോകും. പക്ഷേ യേശു അതുവഴി പോയി. അതിൻ്റെ കാരണം, അവിടെ പാപത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ വിടുവിക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ നിയോഗം തനിക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഫീലിപ്പോസും ശമരിയയിലേക്കാണ് പോയത്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻ്റ് ഞാൻ കാണിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ആത്മാവ് നമ്മുടെ മേൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേക ജാതിക്കാരുടെ ഇടയിൽ പോകത്തില്ല എന്ന് ശഠിച്ചു നിൽക്കില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുവാനും ആത്മപൂർണരായ മനുഷ്യർ ബദ്ധപ്പെടും. ഒരുപക്ഷെങ്കിൽ തൻ്റെ മുൻപുള്ള അനുഭവം വെച്ചാൽ ഫിലിപ്പോസിനെ അവരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷേ ആത്മാവ് തന്നെ ഡയറക്റ്റ് ചെയ്തപ്പോൾ അക്രോസ് കൾച്ചറൽ മിനിസ്ട്രിക്ക് താൻ തയ്യാറായി. ഞാനതൊരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻ്റായിട്ട് കാണുകയാണ്. ഒരിക്കൽ അശുദ്ധരെന്ന് നാം കരുതുന്ന ഇടത്തേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കടന്നുപോയി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് വിടുതലിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് അവർ കൊണ്ടുവരണമെങ്കിൽ ഫിലിപ്പോസിൻ്റെ മേൽ അതിശക്തമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആത്മാവി സുവിശേഷകനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുകയാണ്. നമുക്കിഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിച്ചാൽ നമ്മൾ പോകുമോ? പലപ്പോഴും ആളുകൾക്ക് കംഫർട്ട് സോണാണ് ഇഷ്ടം. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ ആളുകളെ വിടുവിക്കണം. അപ്പോസ്തോല പ്രവൃത്തികളിലെല്ലാം നമ്മൾ കാണുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റാണ്. അപ്പോസ്തോല പ്രവൃത്തികളെ പല വേദപണ്ഡിതാക്കൾ വിളിക്കുന്നത് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സാധാരണ മനുഷ്യരിലൂടെ പ്രവർത്തിച്ച് ദൈവസഭകൾ സ്ഥാപിച്ചതും ദൈവരാജ്യ വ്യാപ്തമായതൊക്കെയാണ് ഈ അപ്പോസ്തോല പ്രവൃത്തികളുടെ ചരിത്രം. അത് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. പീഡനത്തെ തുടർന്ന് ആളുകൾ ചിതറിപ്പോയപ്പോൾ ദേ വർ ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നേരത്തെ ആണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഫിലിപ്പോസ് അവിടെ പോവില്ല, അവരശുദ്ധരാണ്.
പക്ഷേ തന്നെ രക്ഷിച്ച കർത്താവിൻ്റെ മാതൃക താനും പിൻപറ്റുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. എഴുതി തള്ളിയ ഇടങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമുക്ക് ഈ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ മടി വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു ദൂത് ഞാൻ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശാലതയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന് താങ്കളുടെ ശുശ്രൂഷയെ കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് ഡ്രൈ ആയിരിക്കാൻ കാരണമെന്താ? ആത്മാവ് നിർദ്ദേശം തന്നിട്ടും അത് വേണ്ടവണ്ണം സ്വീകരിക്കാതെ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾക്ക് നേരത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ നേരത്തെ ഒരു സ്റ്റേറ്റിനെ കുറിച്ചോ ഉള്ള നമ്മുടെ ഐഡിയ വെച്ച് നമ്മൾ അവിടെ പോകാതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ആളുകളെക്കുറിച്ചുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരുന്നത്. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്ന ഇടങ്ങളിൽ പോകുവാൻ ഏത് സുവിശേഷകനും തയ്യാറാകണം, ഏത് വ്യക്തിയും തയ്യാറാകണം. അവിടെ മാത്രമേ ഫലപ്രദമായ ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫിലിപ്പോസ് ടോട്ടലി അനുസരണമുള്ളവനായിരുന്നു. ആത്മാവിന് താൻ കീഴ്പ്പെട്ടു. താൻ അതുകൊണ്ട് ശമരിയിൽ ചെന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ കൂടെ നിന്നു. താൻ പറഞ്ഞ വചനങ്ങൾ ആളുകൾ സ്വീകരിച്ചു. അനേക അത്ഭുതങ്ങൾ തന്നിലൂടെ ദൈവാത്മാവ് ചെയ്തു. അങ്ങനെ പട്ടണത്തിൽ ഭയങ്കര ഉണർവായി. എല്ലാവർക്കും വലിയ സന്തോഷമായി. കർത്താവ് നമ്മളെ ആ നിലവാരത്തിൽ ഉപയോഗിക്കട്ടെ. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ തയ്യാറാകണം. ഞാൻ ഈ 8-ാമത്തെ അധ്യായത്തിൻ്റെ ചുരുക്കം ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുള്ളൂ. ആദ്യത്തെ 3 വാക്യങ്ങളിൽ പീഡനമുണ്ടായ കാര്യമൊന്ന് സൂചിപ്പിച്ച ശേഷം 4-ാമത്തെ വാക്യം മുതൽ ഫിലിപ്പോസ് ശമരിയായി പോയ ആ വിഷയം ഞാനത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രസക്തിയുമായിട്ട് ഒന്ന് ചേർന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഉണർത്തുകയായിരുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് അല്പം കൂടെ ഡീപ്പായിട്ട് പഠിക്കണം. പ്രത്യേകം ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നു എങ്കിൽ അതിന് വിധേയപ്പെട്ട് കൊടുക്കണം. നിങ്ങളെ ഒരു ശമരിയിലേക്കാണ് അയക്കുന്നതെങ്കിൽ, ദൈവാത്മാവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ മടി വിചാരിക്കരുത്, പോകണം. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന അതിനാണ്. അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. യെരുശലേമിൽ ദൈവം കണ്ടവർ അവിടെ ഇരിക്കട്ടെ, ശമരിയയ്ക്ക് കണ്ടവർ ശമരിയിൽ പോകട്ടെ. കർത്താവ് എല്ലായിടത്തും മഹത്വമെടുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അങ്ങനെ തീരുമാനമെടുക്കുന്ന ചില കംഫോർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വന്ന് ആത്മാവിനെ അനുസരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ തരണത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, വളരെ വ്യക്തമായി ദൈവാത്മാവ് ഇടപെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടതുകൊണ്ടാണല്ലോ ശമരിയയിൽ ഉണർവുണ്ടായത്. അവരുടെ ചരിത്രം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒരിക്കലും ഫിലിപ്പോസ് മാനുഷികമായി ശമരിയയിൽ പോകുവാൻ താൽപ്പര്യപ്പെടേണ്ടവനല്ല. എങ്കിലും ആത്മാവ് നിർബന്ധിച്ചപ്പോൾ അശുദ്ധരെന്ന് കരുതിയ ഇടത്തേക്ക് കടന്നുപോയി സുവിശേഷം പറഞ്ഞ് ദൈവരാജ്യം താൻ നിമിത്തം അവിടെ സ്ഥാപിതമായത് ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവേ, ഇന്ന് തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ചില ചിന്തകൾ അനുസരിച്ചല്ലല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. ചിന്തകൾക്കപ്പുറമായി ആത്മാവ് ഞങ്ങളോട് നിർദ്ദേശം പറഞ്ഞാൽ അതനുസരിക്കുവാൻ ഈ സമയത്ത് തയ്യാറെടുക്കുന്ന ദൈവദാസീദാസന്മാരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 16-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ 8-ാമത്തെ അധ്യായം തുടർന്നും ചിന്തിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.